തന്റെ ഗാനം ക്ലീശയായതിനാൽ തള്ളിയെന്ന സച്ചിദാനന്ദന്റെ പ്രതികരണത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ശ്രീകുമാരൻ തമ്പി. തന്നെ ക്ഷണിച്ച് അപമാനിച്ചുവെന്നും അറിയാതെ ആ കെണിയിൽ താൻ വീണുപോയെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. സാഹിത്യ അക്കാദമിയും കേരളഗാനവും ഒപ്പം ശ്രീകുമാരൻ തമ്പിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. ശ്രീകുമാരൻ തമ്പി എഴുതി നൽകിയ ഗാനം നിരാകരിച്ചു എന്നാണ് അക്കാദമി ചെയർമാൻ പറയുന്നത്. ഇന്നലെ ഈ വിമർശനം ഉന്നയിച്ചതിന് ശേഷമാണ് അക്കാദമി ചെയർമാൻ നിരാകരിച്ചു എന്ന് പറയുന്നത്. നിരാകരിച്ചു എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ആദ്യം എഴുതിയ പാട്ടിലൊരു പല്ലവിയിൽ ഭാഗം മാറ്റി എഴുതിയാൽ നന്നായിരിക്കും അബൂബക്കർ പറഞ്ഞു. അങ്ങനെ മാറ്റി എഴുതി കൊടുത്തു. മാറ്റി എഴുതി കൊടുത്തതിന് ശേഷം എൻ്റെ രണ്ടാം സെക്കൻഡ് പാട്ട് അതിമനോഹരം എന്നാണ് അബൂബക്കറിനോട് പറഞ്ഞത്. അന്ന് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ സച്ചിദാനന്ദൻ പറയുന്നു നല്ല പദങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്ത പദങ്ങളുടെ കവിതയിലുണ്ട്, അങ്ങനെ ഒരു പദവും അതിനകത്തിൽ. ഇപ്പോൾ ഇളനീരെന്നും കേരളമെന്നും മലയാളം എന്നൊക്കെ പറയുന്നത്, സഹ്യ പർവ്വതം എന്നൊക്കെ പറയുന്നത് സ്വീകരിക്കാൻ പറ്റാത്ത പദങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് ആർക്കും കവിത എഴുതാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ചുമ്മാ ഒരു എക്സ്ക്യൂസ് പറയുന്നുള്ളൂ. അതായത് ഞാനും സച്ചിദാനന്ദനും കൂടെ ചെറിയൊരു ഏറ്റുമുട്ടലുണ്ടായി. ഞാൻ പങ്കെടുത്ത ഒരു ഭാരതീയ സംസ്കാരത്തെ കവിതയിൽ ആവിഷ്കരിക്കുന്ന മികച്ച കവിക്ക് അവാർഡ് കൊടുക്കുന്ന, എഴുത്തുകാരൻ അവാർഡ് കൊടുക്കുന്ന ഒരു സംഘടന എനിക്ക് അവാർഡ് തന്നു. അത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അത് ശ്രീരാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന കമ്മിറ്റിയിൽ. അപ്പോൾ എനിക്ക് അവാർഡാണെന്നുള്ളത് എന്നെ വിളിച്ച് പറയുന്നതിൽ ശ്രീരാധാകൃഷ്ണനാണ്. അപ്പോൾ ആ അവാർഡ് തരുന്ന മീറ്റിങ്ങിന് പേര് ഹിന്ദു എൻക്ലേവ് എന്നായിരുന്നു. അവർ അമേരിക്കയിലുള്ള ഹിന്ദു സംഘടനയാണ് അവാർഡ് തരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം നല്ല കവിതയ്ക്ക് അവാർഡ് തരുന്നു എന്ന് പറയുമ്പോൾ അതിപ്പോൾ ക്രിസ്ത്യൻ സംഘടന എന്നാലും ഞാൻ സ്വീകരിക്കും, മുസ്ലിം സംഘടന എന്നാലും സ്വീകരിക്കും, ഹിന്ദു സംഘടന എന്നാലും സ്വീകരിക്കും. കാരണം കവിതയ്ക്കുള്ള അവാർഡാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവാർഡ് വാങ്ങുന്നു. 100,000 രൂപയാണ് അവാർഡ്. അപ്പോൾ അതിൻ്റെ ഞാൻ അത് വാങ്ങിയ അപ്പോൾ അന്ന് ആ ദിവസം സച്ചിദാനന്ദൻ പറഞ്ഞു ഈ ഹിന്ദു എൻക്ലേവ് എന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ബോയ്ക്കോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനതിനെ എതിർത്തു. എതിർത്തു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ സച്ചിദാനന്ദൻ എന്ന പേര് തന്നെ നോക്കണം, സച്ചിദാനന്ദം എന്ന പദം തന്നെ സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സച്ചിദാനന്ദൻ ബ്രഹ്മ എന്നുള്ളതാണ് ഈ ഹിന്ദുമതത്തിൻ്റെ പ്രധാന സൂക്തം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങേർക്ക് അതിൻ്റെ അർത്ഥം പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിൻ്റെ അർത്ഥം പോലും അങ്ങേർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അങ്ങേർ ഇങ്ങനെ അപ്പോൾ എന്നെ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്നെ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഇത് സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സച്ചിദാനന്ദൻ പേര് പറഞ്ഞില്ല, സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവി പറഞ്ഞിരിക്കുന്നു എന്നെ അടക്കം ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് അതിനൊരു പ്രതികാരം ചെയ്യാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കേരള സാഹിത്യ പ്രസിഡന്റ് എന്ന നിലയിൽ ഇങ്ങനെ ഇത് നല്ല, കാരണം ശ്രീകുമാരൻ തമ്പി എഴുതുന്നത് ക്ലിഷയാണെന്ന് സ്ഥാപിക്കാനുള്ളൊരു അവസരം, അങ്ങനെ പറയാനുള്ള അവസരം. ക്ലിഷയല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, പക്ഷേ അങ്ങനെ പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കാനായാൽ അത് അബൂബക്കറും കൂട്ടുമെന്ന് മാത്രമേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ 58 വർഷമാണ് ഞാൻ ഈ രംഗത്ത് നിന്നത്. അപ്പോൾ ഞാൻ ക്ലിഷയാണ് എഴുതുന്നത്. ഇപ്പോൾ ഹരിനാരായണൻ നല്ല പയ്യന് നല്ല എഴുത്തുകാരനാണ്, നല്ല പാട്ട് കഴിച്ചുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് കഴിക്കുന്നത് എനിക്കൊരു വിരോധമില്ല. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പാട്ട് എടുത്തപ്പോൾ എന്നെ എന്തിനു വിളിച്ചു, അപമാനിച്ചു ഞാൻ ചോദിക്കുന്നത്. പരസ്യമായിട്ട് തന്നെ ശ്രീകുമാരൻ എഴുതിയത് ക്ലിഷയാണെന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ഒരു ഇൻസൾട്ട് ഇല്ലല്ലോ. അപ്പോൾ അത് ഇതെന്തുകൂടെ എന്നോട് പറഞ്ഞില്ല, എന്നോട് എന്നെ അറിയി എഴുതിയറിയും താങ്കളുടെ വരികൾ ക്ലിഷയാണ്, അതുകൊണ്ട് എനിക്ക് സ്വീകരിക്കാൻ നിവൃത്തി. എന്തുകൊണ്ട് കത്തെഴുതാനുള്ള ചങ്കൂറ്റം കാണിക്കുക, അങ്ങനെ ചങ്കൂറ്റം കാണിക്കുക തന്തയ്ക്ക് പറക്കണം. അവിടെ പ്രശ്നം തന്തയ്ക്ക് പറക്കണം. ഞാൻ തന്തയ്ക്ക് പറഞ്ഞു, അതുകൊണ്ട് പറയും, ആരുടെ മുഖത്ത് നോക്കിയും പറയും. എനിക്ക് എഴുതിയേക്കണം താങ്കൾ എഴുതിയ വരികൾ ക്ലിഷയാണ്, ഉപയോഗിക്കാൻ നിവൃത്തിയില്ല.